ദുബായ് പോയിട്ടില്ലേ? ഞാൻ ദുബായിലാ ജനിച്ചു വളർന്നത്. നട്ടാണ്. എവിടെ ദുബായിൽ ജനിച്ചു വളർന്ന ജുമാ? ഞാൻ അബുദാബിയിലായിരുന്നു. അബുദാബിയുടെ കാര്യം പറയരുത്, ഒരു ലൈബ്രറി പോയ പോലെ എനിക്ക് തോന്നുന്നു. ഇത്ര പിൻഡ്രോപ്പ് സൈലന്റ് ആയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ ഭയങ്കര നോട്ടബിളി. കാരണം ഞാൻ സംസാരിക്കുമ്പോ എല്ലാവരും നോക്കും. അതല്ല എന്റെ ശബ്ദ കൂടുതൽ, അതുകൊണ്ടല്ല ആരും അവിടെ ഒച്ചയിടുന്നില്ല. ഞാനൊരു ഫംഗ്ഷന് പോയപ്പോഴേ ഭയങ്കര സൈലന്റ് ആയിട്ട് ഫംഗ്ഷൻ നടക്കുന്നു. സ്റ്റേജിൽ കയറ്റി എന്നോട് എന്നെ വെൽക്കം ചെയ്തു. അപ്പൊ മൈക്ക് വാങ്ങിയിട്ട് ഞാൻ രണ്ടു ഡയലോഗ് പഠിച്ചു. അപ്പൊ കുറച്ച് കഴിയുമ്പോ എന്നെ സ്റ്റേജിൽ നിന്ന് ഇറക്കി എന്നിട്ട് കൊണ്ടുപോവാ പോവാന്ന് പറഞ്ഞു. എന്താ പെട്ടെന്ന് തീർന്ന അല്ല പോവാ, ഇവിടെ നിക്കണ്ട, ഇവിടെ സംസാരിക്കണമെങ്കിൽ ലൈസൻസ് വേണത്രേ. നേരത്തെ ലൈസൻസ് എടുക്കണമെന്ന് അങ്ങനെ പൊതുവേദികളിൽ സംസാരിക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ നമ്മുടെ ഇതില്ലേ കോർണേഷ്യ, കോർണേഷ്യ ആയിരുന്നു ആകെ ഒരു ആശ്വാസം. പിന്നെ നമ്മുടെ കുറെ ബേ വാച്ച് ഹോട്ടലിൽ ഡേ ക്ലബിംഗ് പോലത്തെ കുറച്ചധികം. ഓക്കെ ദുർഗ, ഫോർ എക്സാമ്പിൾ ഇമാജിൻ, ഓക്കെ ഇവർക്ക് രണ്ടുപേർക്കും ദുർഗയോട് ചെറിയ ക്രഷ് ഉണ്ട്. ആരെ അക്സെപ്റ്റ് ചെയ്യും, ആരോട് ഓക്കെ എന്ന് തിരിച്ചൊരു ക്രഷ് തോന്നും? രണ്ടും രണ്ട് ടൈപ്പ് അല്ല ആണല്ലേ, അതുമേ മനസ്സിലായായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഐസ് ബ്രേക്ക് എപ്പോഴായിരുന്നു? ഐസ് ബ്രേക്ക് ഞങ്ങൾ ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കാനാണ് ചെന്നപ്പോ മൂന്ന് പേരും കൂടെ ഐസ് ബ്രേക്ക്. ഓക്കെ ധ്യാൻ ചേട്ടാ, ഐസ് ബ്രേക്കും ഇമാജിനേഷനും കൂടുന്നുണ്ട്. ഓക്കെ ധ്യാൻ ചേട്ടാ, ഇവരാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായിക്കുന്ന ഒരു വീഡിയോ ആണ് വിനീതായത്തിന്റെ അടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. ധ്യാൻ ചേട്ടൻ ഷോർട്സ് ഇട്ടുകൊണ്ട് ഓട്ടോയിൽ പോയി വർഷങ്ങൾക്ക് മുൻപേ ഡബ് ചെയ്യാൻ പോകുന്നത്. അല്ല വർഷങ്ങൾക്ക് ശേഷം അത് ഡബ് ചെയ്യാൻ വേണ്ടിട്ട് ചെന്നൈയില് ഓട്ടോ വർഷങ്ങൾക്ക് ശേഷം സിനിമ. ഓക്കെ ഓക്കെ, അന്നാണെങ്കിൽ ചേട്ടാ അപ്പൊ അതിനടിയിൽ കൊറേ കമന്റ്സ് വീഡിയോയ്ക്ക് അടിയിൽ കൊറേ കമന്റ്സ്. ചേട്ടനാണെങ്കിൽ വിനീതായിട്ടെന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, സത്യത്തിൽ എന്തായിരുന്നു, എന്തിനാണ് ഓട്ടോയിൽ പോകേണ്ടി വന്നത്? ഒന്നുമില്ല, ചെന്നൈയിൽ യാത്ര ചെയ്യാൻ ഏറ്റവും സുഖം ഓട്ടോ, പിന്നെ ട്രാഫിക്കിലൊക്കെ പോയി വരാനും. ഞാൻ പറഞ്ഞു പ്രൊഡക്ഷന്റെ ഒന്ന് പ്രൊഡക്ഷന്റെ വണ്ടി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു വണ്ടി വേണ്ട വന്നോളാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അവിടുന്ന് പെട്ടെന്ന് എളുപ്പത്തിൽ എത്താനും. ചെന്നൈയിൽ നമ്മൾ എയർപോർട്ടിലേക്ക് കിടക്കാൻ പോകും ഓട്ടോ അല്ലെങ്കിൽ ബൈക്കിലായിരിക്കും, കാരണം അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് എത്തുക. അപ്പൊ ഞാൻ ചേട്ടാ ഇങ്ങനെ കൊറേ ആൾക്കാർ പറഞ്ഞു പിശുകൊണ്ടൊക്കെ ആയിരിക്കുന്നു, അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഒരുപാട് കോമന്റ്സ് ഉണ്ട്. അത് മാത്രമല്ല ചേട്ടാ, ചേട്ടൻ ഷോ ഞാൻ പിശുക്ക് അല്ല ഓവറോൾ അന്നത്തെ ഒരു ഇതില്ലേ ആംബിയൻസില്. ഓക്കെ ചേട്ടാ, അത് മാത്രമല്ല ഇപ്പൊ വിനീതായിട്ടൊരു ഫോട്ടോയും കൂടെ ഷെയർ ചെയ്തായിരുന്നു നിങ്ങൾ നാലുപേരും കൂടെ ഉള്ളതും.